നമസ്കാരം. ഇന്നത്തെ വീഡിയോ പുതിയ മിക്സർ ഗ്രൈൻഡർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരും വാങ്ങുന്നവരും എല്ലാം അറിഞ്ഞിരിക്കേണ്ട, തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തെ കുറിച്ച് പറയുന്ന വീഡിയോ ആണ്. നമ്മുടെ മിക്സിയെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. നമ്മുടെ മിക്സി വാങ്ങിക്കുമ്പോൾ നമ്മൾ ഒരേ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് മിക്സി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം ഒരു കേടുപാടും കൂടാതെ നമ്മുടെ മിക്സി യൂസ് ചെയ്യാൻ സാധിക്കും. എൻ്റെ വീട്ടിലെ മിക്സി തന്നെ നമ്മളിപ്പോൾ 13 വർഷത്തോളമായി ഉപയോഗിക്കുന്നു. ഒരു കേടുപാടും കൂടാതെ ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലെ മിക്സി പെട്ടെന്ന് കേടാവുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തുമ്പിയെ കൊണ്ട് കല്ലെടുക്കുന്ന രൂപത്തിലുള്ള ഒരു ജോലി നമ്മൾ മിക്സിയെ കൊണ്ട് ചെയ്യിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ മിക്സി പെട്ടെന്ന് തന്നെ കേടാവുന്നത്. അതായത് വളരെ കട്ടിയുള്ളതുമെല്ലാമായ സാധനങ്ങൾ നമ്മൾ മിക്സിയുടെ ജാറിനകത്ത് വെച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ മിക്സിക്ക് വളരെയധികം ലോഡ് വരികയാണ്. അപ്പോൾ മിക്സിയുടെ ആ ഒരു മോട്ടോറിന് അത്രയും ലോഡ് താങ്ങാത്തത് കൊണ്ടൊക്കെയാണ് മിക്സിയുടെ മോട്ടോർ കത്തിപ്പോകുന്നതും അതുപോലെ തന്നെ മോട്ടോറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കേടുപാടുകളും സംഭവിച്ചിട്ട് മിക്സി കേടാവുന്നത്. പൊതുവെ നമ്മൾ കൊടുക്കുന്ന ലോഡെല്ലാം താങ്ങാൻ സാധിക്കുന്ന ഒരു മിക്സി നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മിക്സി ഒരുപാട് കാലം നമുക്ക് ഡ്യൂറബിൾ ആയിരിക്കും. ഒരുപാട് കാലം കേടുപാടുകൾ ഇല്ലാതെ യൂസ് ചെയ്യാൻ സാധിക്കും. മിക്സിയുടെ ആ ഒരു പവർ കണക്കാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട്സിലാണ്. ഇപ്പോൾ 350 വാട്ട്സ്, 400 വാട്ട്സ്, 450 വാട്ട്സ്, 500 വാട്ട്സ്, 750 വാട്ട്സ്, 800 വാട്ട്സ്, 1000 വാട്ട്സ്, ഇങ്ങനെ വാട്ട്സുകളിലാണ് മിക്സിയുടെ പവർ കണക്കാക്കുന്നത്. അപ്പോൾ പെട്ടെന്നെല്ലാം കേടാവുന്ന മിക്സികൾ അധികവും 350, 400, 500 വാട്ട്സിനകത്തുള്ള മിക്സികളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള മിക്സികൾ അതിനനുസരിച്ചുള്ള ലോഡ് നമ്മൾ കൊടുത്ത് ആ മിക്സി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കേടാവത്തില്ല. പക്ഷേ നമ്മൾ വീട്ടിലെ ഉപയോഗം കുറച്ച് റഫായി കഴിഞ്ഞാൽ ആ മിക്സി പെട്ടെന്ന് തന്നെ കേടായി പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊരു മിക്സർ ഗ്രൈൻഡർ വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മിക്സി ഏകദേശം 750 വാട്ട്സോ അല്ലെങ്കിൽ അതിന് മുകളിലോ ഉള്ളതാണ് എന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് നിങ്ങൾ ഷോറൂമിൽ ചെന്ന് ചോദിക്കുക, എനിക്ക് ഒരു മിക്സർ ഗ്രൈൻഡർ വേണം 750 വാട്ട്സോ അല്ലെങ്കിൽ അതിന് മുകളിലോ ഉള്ളതോ മതി എന്ന് ചോദിച്ചിട്ട് വേണം നിങ്ങൾ ആ മിക്സി വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും അതിന് താഴെയുള്ള മിക്സികൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കേടായി പോകാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ പൊതുവെ മറ്റൊരു തെറ്റിദ്ധാരണ കൂടിയുണ്ട്, വാട്ട്സ് കൂടിയ മിക്സി വാങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ കറണ്ട് ചിലവാകുമോ എന്ന്. അതായത് ഇപ്പോൾ 1000 വാട്ട്സിൻ്റെ മിക്സി ഒരു മണിക്കൂർ വർക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഒരു യൂണിറ്റ് കറണ്ട് ആവത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിലൊന്നും ഒരിക്കലും ഒരു മണിക്കൂറൊന്നും ഒരു മിക്സി കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കത്തില്ല. ഒരു ദിവസം പല ദിവസങ്ങളായിട്ട് വർക്ക് ചെയ്താൽ ഏകദേശം 1 മണിക്കൂറൊക്കെ ആവത്തുള്ളൂ. അപ്പോൾ അതൊരു തെറ്റിദ്ധാരണയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു മിക്സി വാങ്ങിക്കാൻ വേണ്ടി ഒരു ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ 750 വാട്ട്സിനോ അല്ലെങ്കിൽ 750 വാട്ട്സിൻ്റെയോ അല്ലെങ്കിൽ അതിന് മുകളിലോ ഉള്ളതായ ഒരു മിക്സി സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മിക്സി ഒരുപാട് കാലം നിങ്ങൾക്കത് ഡ്യൂറബിൾ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.